ഇറാഖിലെ രണ്ട് അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. പത്തിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചെന്ന് പെന്റഗൺ അഭിപ്രായപ്പെട്ടു. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും US പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കാസിം സുലൈമാനിയുടെ മരണത്തിലുള്ള മറുപടിയാണ് ഇതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വീണ്ടും കൃഷ്ണ വർഗീസ് ന്യൂസ് ഡെസ്കിൽ നമ്മോടൊപ്പം ചേരുന്നു. ഏറ്റവും അവസാന വിശേഷങ്ങൾ, പശ്ചിമേഷ്യയിൽ ഇത്തരം ഒരു വലിയ പ്രതിസന്ധി രൂപം കൊള്ളുമ്പോൾ എന്താണ് കൃഷ്ണ നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ റിപ്പോർട്ടുകൾ? എസ്കെയിൻ, നമ്മൾ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സമയത്ത് എസ്കെയിൻ പങ്കുവെച്ച ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇറാന്റെ തിരിച്ചടിയും അതിന് എത്തരത്തിൽ അമേരിക്ക പ്രതികാരം ചെയ്യും എന്നുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് അപ്പുറത്തേക്ക് ഇതിനെ ഏത് രീതിയിലൊക്കെ ഈ നടപടി ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരം എസ്കെയിൻ ഉന്നയിച്ചപ്പോൾ ആ സമയത്ത് ക്രൂഡ് ഓയിൽ വില കൂടുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ആശങ്ക. ഈ വാർത്ത വന്നതിന് ശേഷം പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നു വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അതെ, എസ്കെയിൻ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന് 4.5% വില ഉയർന്നിരിക്കുന്നു. ഏകദേശം $70 ക്രൂഡ് ഓയിലിന്റെ വില എത്തി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എണ്ണ വില കൂടുന്നതിനോടൊപ്പം, ക്രൂഡ് ഓയിൽ വില കൂടുന്നതിനോടൊപ്പം തന്നെ വിതരണത്തെ ഈ സംഭവ വികാസങ്ങൾ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഏതായാലും അതിൽ കൂടുതൽ ഈ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് വിദഗ്ധരുമായിട്ടൊക്കെ ഉടൻ തന്നെ സംസാരിക്കാം. ഓക്കെ കൃഷ്ണ, ഞങ്ങൾ മടങ്ങി വരാം. ഇപ്പോൾ നമ്മുടെ പ്രശസ്ത നയതന്ത്രജ്ഞൻ ശ്രീ TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ ഒരുപാട് കാലം അംബാസഡർ ആയിരുന്ന TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം വിദേശകാര്യങ്ങളിൽ വിദഗ്ധനാണ്. സാർ, നമുക്കിപ്പോ ഏറ്റവും നമ്മളെ ഈ പ്രഭാതത്തെ വരവേറ്റത് ഏറ്റവും അപകടകരമായ ഒരു വാർത്തയാണ്. ഒരുപക്ഷെ അന്തർദേശീയ തലത്തിൽ അമേരിക്ക കണക്ക് കൂട്ടുന്നത് എന്തായിരിക്കാം? കാരണം അമേരിക്കൻ പ്രസിഡന്റ് മനസ്സിൽ അത്യാവശ്യം വാണിജ്യ താല്പര്യമുള്ള ഒരാളാണല്ലോ. എങ്ങനെയാണ് അദ്ദേഹം അങ്ങയുടെ അനുഭവ പാരമ്പര്യത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇത് ഒട്ടും അപ്രതീക്ഷിതമല്ലല്ലോ. സുലൈമാനിയുടെ വധം കഴിഞ്ഞതിന് ശേഷം ഇറാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു വളരെ ശക്തമായി ഇതിനോട് പ്രതികരിക്കുമെന്ന്. പക്ഷേ ഒരു ദിവസം മുമ്പ് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അതിൽ കുറച്ച് ഒരു മിതത്വം പാലിക്കാൻ തീരുമാനിച്ചതായി അറിയിക്കുകയുണ്ടായി. അതായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു വലിയ ആക്രമണത്തിനല്ല, എന്നാൽ ലിമിറ്റഡായിട്ട് ഇറാഖിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ പെന്റഗൺ അതിനോട് പ്രതികരിച്ചിട്ടില്ല. എത്ര നഷ്ടമുണ്ടായിട്ടുണ്ടെന്നോ എത്ര ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് പ്രതീക്ഷിച്ചതിലും കുറച്ചുകൂടെ മിതമായ ഒരു ആക്രമണമാണ്. പക്ഷെ ഇതുകൊണ്ട് ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അമേരിക്കയുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇതിന്റെ തീവ്രത എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇറാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് അമേരിക്കയിൽ പോയി യുദ്ധം ചെയ്യാനൊന്നും ഇറാനുള്ള ശക്തിയുമില്ല, അതിനുള്ള ആഗ്രഹവുമില്ല. അപ്പോൾ അവരെ തന്നെ ഗൾഫിൽ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു നയമാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക അവരുടെ കാര്യങ്ങൾ അമേരിക്കയിൽ നോക്കണം, ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഇറാൻ പോയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതൊരു വലിയ ഓൾ ഔട്ട് യുദ്ധമാവുമെന്ന് തോന്നുന്നില്ല. അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഈ സുലൈമാനി പോലെ ഒരാള് ലോകരാജ്യങ്ങളിൽ ഏറ്റവും വലിയൊരു ഭീകരനെയാണ് ബാധിച്ചത് എന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭിപ്രായം വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്ക സൈനിക താവളങ്ങൾ തുറന്നിരിക്കുന്ന ഈ ഗൾഫിലെ രാജ്യങ്ങളുടെ ഒരു പിൻബലം ഇക്കാര്യത്തിൽ അമേരിക്ക എത്രമാത്രം ലഭിക്കാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യയുടെ കാര്യത്തിൽ? അമേരിക്കയ്ക്ക് ശക്തരായ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ അവിടെ. സൗദി അറേബ്യയുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്. അതേസമയത്ത് ഇറാന്റെ വശത്ത് ചെറിയ കുവൈറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പ്രശ്നത്തിലായിരിക്കുന്ന ഇറാഖോ സിറിയയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ശക്തമായ ഒരു അറബ് റിയാക്ഷൻ അമേരിക്കയ്ക്കെതിരായി വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടുകൂടി തന്നെ ഡൊണാൾഡ് ട്രംപ് സുലൈമാനിയെ വധിക്കാൻ തീരുമാനിച്ചത്. കാരണം സൗദി അറേബ്യയായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്, അവരത് പറഞ്ഞും കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ നമ്മൾ പോലും ഇന്ത്യയുടെ റിയാക്ഷനും, ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനോട് സംസാരിച്ചപ്പോഴും ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളുടെ ദൃഢതയെ പറ്റിയാണ് അവർ സംസാരിച്ചതെന്നാണ് റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ പ്രദേശത്തോ അല്ലെങ്കിൽ ലോകത്തോ ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പോ റഷ്യ പോലും ഒന്നും പറഞ്ഞിട്ടില്ല.
ബ്രിട്ടനാണെങ്കിൽ ബ്രിട്ടീഷ് സോൾജേഴ്സ് എന്ന അലർട്ട്നെസ് കൊടുത്തിരിക്കുകയാണ് ഗൾഫിൽ. അപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്ക് എതിരായിട്ട് ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ ഒരു മിതമായ ആക്രമണത്തിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സാർ, ഒരു ചെറിയ കാര്യം കൂടി, അതായത് ഇപ്പം ഒരുപക്ഷെ ഇതിന്റെ പിന്നാലെ, ഈ ഒരു സംഭവം ഉണ്ടായതിന്റെ പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഇപ്പൊ തന്നെ സാമ്പത്തികമായി നമ്മൾ നട്ടം തിരിയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇന്ത്യയെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത് സാമ്പത്തികമായി? വളരെ മോശമായ തരത്തിലായിരിക്കും ബാധിക്കുക. കാരണം നമ്മുടെ 80% എണ്ണയും ഈ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. ഇപ്പൊ ഇറാനിൽ നിന്നുള്ള ഇമ്പോർട്ട് നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ ഇറാഖാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ബിഗസ്റ്റ് സപ്ലയർ എന്ന് പറയുന്നത്. അപ്പൊ ഇറാഖിലാണല്ലോ യുദ്ധം ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇറാഖില് ഓയിൽ വരാതിരുന്നാൽ പണത്തിന്റെ വിലയുടെ പ്രശ്നം മാത്രമല്ല, നമുക്ക് ഷോർട്ടേജ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇറാഖിലെ ആക്രമണത്തിനെ പറ്റി ഇന്ത്യക്ക് പ്രത്യേകം കൺസേൺ ഉള്ളത്. പക്ഷെ അത് വില വർദ്ധിക്കുമെന്നുള്ളത് തീർച്ചയായും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ ക്വാർട്ടറിൽ 4.5% ഇതിനു മുമ്പ് തന്നെ, ഈ സുലൈമാനിയുടെ വധത്തിന് മുമ്പ് തന്നെ എണ്ണയുടെ വില കൂടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പം ഇറാഖിൽ നിന്നുള്ള സപ്ലൈസ് ഇല്ലാതാവുകയാണെങ്കിൽ നമുക്ക് ഷോർട്ടേജും വരും, അതുപോലെ കിട്ടുന്ന എണ്ണയ്ക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരും. ഇറാനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മുടെ ആളുകളുണ്ടല്ലോ അവിടെ. അതെ അതെ അതെ, അതാണ് നമ്മുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് അവിടെ ഉണ്ട്, മലയാളികൾ പ്രത്യേകിച്ചും. അതൊക്കെ വലിയൊരു സംഭവമാണ്. അങ്ങ് തലസ്ഥാന നഗരിയിലാണ് ഉള്ളതെന്ന് ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ. താങ്ക് യു ടി പി ശ്രീനിവാസൻ, അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചത്. നിങ്ങൾക്കറിയും പോലെ യു എസ് അംബാസിഡറായിരുന്നു അദ്ദേഹം. രാജ്യാന്തര തലത്തിൽ ഒരുപാട് വിദേശ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ജീവിതത്തിൽ ഭാഗ്യം ചിന്തിച്ച പ്രശസ്ത നയതന്ത്രജ്ഞനും വിദേശകാര്യ വിദഗ്ധനുമാണ് ടി പി ശ്രീനിവാസൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ളൊരു സംഭവ വികാസമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും നമ്മളെ കാത്തിരിക്കുന്ന അത്ര സുഖകരമായ ദിവസങ്ങളല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ എണ്ണവില വർധനയോടൊപ്പം തന്നെ സ്വർണ്ണവിലയും കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഡോളർ അൺസ്റ്റേബിൾ ആവാൻ പോവുക. അപ്പോൾ ഡോളർ അൺസ്റ്റേബിൾ ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ സ്വർണത്തിൽ നിക്ഷേപം നടത്തുകയും സ്വർണ്ണവില ഉയരാനിടയാ. അപ്പൊ നമുക്ക് ഏറ്റവും അധികം ഇറക്കുമതിയുള്ള ഒരു വസ്തുവാണ് സ്വർണം, പെട്രോളും ഡീസലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വർദ്ധിക്കുന്നതും ഇന്ത്യയുടെ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തിരിച്ചടിയാകാനുള്ള. എന്തായാലും പശ്ചിമേഷ്യയിലുണ്ടായ ഈ സംഭവം, അമേരിക്കയുടെ വ്യോമ താവളങ്ങൾക്ക് നേരെ മിസൈൽ അറ്റാക്ക് നടത്തിയ ഇറാന്റെ നീക്കങ്ങളുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വീണ്ടും കൃഷ്ണ ചേരുന്നു. കൃഷ്ണ, മറ്റെന്ത് വിശേഷങ്ങളാണ് ഇക്കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി ഈ സാഹചര്യത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? എസ്കെയിൻ, ക്രൂഡ് ഓയിലിന്റെ വില എസ്കെയിൻ തൊട്ട് മുൻപ് ചോദിച്ചുകൊണ്ട് ഞാൻ അത്തരത്തിൽ ആ വാർത്ത ആദ്യം പറഞ്ഞതാണ്. പുതിയ വാർത്തകൾ ഞാൻ ആദ്യം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പെന്റഗൺ സ്ഥിരീകരിച്ചതുപോലെ തന്നെ രണ്ടിടങ്ങളിലായി ഒരേ സമയമാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാഖിലെ മണ്ണിൽ, അതായത് സുലൈമാനി കൊല്ലപ്പെട്ടത് ഇറാഖിലെ മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കുള്ള തിരിച്ചടി ആദ്യം ഇറാഖിലെ മണ്ണിൽ വെച്ച് നൽകുമെന്ന് ഇന്നലെ വിദേശകാര്യ തലത്തിലുള്ള യോഗം ഇറാനിൽ ചേർന്നപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇറാഖിലെ മണ്ണിൽ തന്നെ ആദ്യം അമേരിക്കയ്ക്കുള്ള തിരിച്ചടി നൽകുമെന്ന്, അത്തരത്തിൽ ആ വാർത്തകൾ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇനി ആക്രമണം നടന്ന രണ്ടിടങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്, ഇറാഖിലുള്ള ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളങ്ങളിൽ രണ്ടാമത്തേത് അതാണ് അൽ അസദ്, അവിടെയും ഒപ്പം ഇർബിനിലുമാണ്. രണ്ടിടങ്ങളിലാണ്, രണ്ട് വ്യോമത്താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയുടെ സൈനിക കോപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സൈനിക കോപ്പുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വ്യോമത്താവളം എന്നതിന് അപ്പുറത്തേക്ക് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും സൈനിക സാമഗ്രികളും സൈനികരും സൈനിക കോപ്പുകളും ഒക്കെ ഈ വ്യോമത്താവളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയും കൂടി പുതുതായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. മറ്റൊരു കാര്യം, ഇത് സുലൈമാനിയുടെ വധത്തിൽ, സുലൈമാനിയെ കൊല്ലപ്പെട്ടതിൽ പ്രതികാരത്തിലെ ആദ്യ ഘട്ടം മാത്രമായിരുന്നു ഇത്. രണ്ടാമത്തെ ആക്രമണം തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക ടിവി ചാനലിലൂടെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആദ്യ ഘട്ടം മാത്രമാണ്, തിരിച്ചടി ഒരു പരമ്പരയായി തന്നെ പിന്നാലെ വരും എന്നുള്ള സൂചനകളാണ് ഇറാന്റെ ടിവി ചാനലുകളിലെ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്ത്യൻ സമയം 4:10 ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പെന്റഗൺ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. തുടർ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാന്റെ വാർത്തയും നമ്മൾ വളരെ ഭയത്തോടുകൂടെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും കൂടുതൽ വിശദാംശങ്ങളൊന്നും
അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളപായം ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും എത്തരത്തിലുള്ള വ്യാപ്തിയാണ്, എത്തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് വ്യോമത്താവളങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത്, പെന്റഗൺ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് പിന്നാലെ നൽകാൻ സാധിക്കുമെന്നാണ് സൂചന. എന്തായാലും തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങിയതോടുകൂടി ഇനിയുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അമേരിക്ക മാത്രമല്ല തങ്ങളുടെ ലക്ഷ്യം, അമേരിക്കയ്ക്ക് അമേരിക്കയെ സഹായിക്കുന്ന, അമേരിക്കയുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളും സൂക്ഷിക്കേണ്ടി വരും, അവരും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുള്ള വാർത്തയും ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇറാൻ മാധ്യമങ്ങളിൽ നിന്ന്, ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ ചാനലുകളിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും ഒപ്പം ഇസ്രായേലിന്റെ കാര്യത്തിലും ഇസ്രായേലിനെ കൂടി ഉന്നം വെച്ചുകൊണ്ടുള്ളതാണോ ഈ വാർത്ത എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലെങ്കിൽ പോലും ഇസ്രായേലിനൊന്നും ഒരു ഇസ്രായേലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം അമേരിക്കയ്ക്കുള്ള സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകുന്നത് ഇസ്രായേലാണെന്നും ഈ അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഇസ്രായേലാണെന്നും കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി ജാവേദ് ഷെരീഫ് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ മറ്റ് അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന സഖ്യരാഷ്ട്രങ്ങൾക്കും ഇത് ഈ നീക്കങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇനിയുള്ള സമയങ്ങളിലെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആക്രമണത്തിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ അപ്പോഴേ ആ സമയത്തെ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു. സംയുക്ത സൈനിക മേധാവിയെ, തങ്ങളുടെ സൈനിക മേധാവിയെ കൊന്നതിന് ഇറാൻ പ്രതികാരം വീട്ടി തുടങ്ങിയിരിക്കുന്നു. ഇനി അമേരിക്ക അതിനെ എങ്ങനെ തിരിച്ചടിക്കും, ഇറാന്റെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. ഇറാഖിലുള്ള അമേരിക്കയുടെ രണ്ട് വ്യോമത്താവളങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ സംസാരിക്കുകയായിരുന്നു. എന്റെ വിശദാംശങ്ങളുമായി